ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞങ്ങളെ കുറച്ച് ചിക്കൻ ഇതുമതി. എന്താ എല്ലാം ഒന്നുമില്ലാണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റാണ്, അത് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം, ബ്രെഡ് പോക്കറ്റ്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങിനെ ഇതേമാതിരി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. സവാള പൊടിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഇതൊക്കെ പൊടിങ്ങനെ അരിഞ്ഞെടുക്കാം. ഒരു മസാല ആദ്യം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം മസാലയ്ക്ക്. വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഒന്ന് കളറ് മാറ്റാം. അപ്പൊ നമുക്ക് ചിക്കൻ, ഇപ്പൊ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. മൊരിയൊന്നും വേണ്ട, അതേമാതിരി ഒന്ന് മൂത്താണ്. കുറച്ച് മഞ്ഞള്, മുളക്, കുറേ ശക്കരത്താലി, കുരുമുളക്, മല്ലി, പെരിഞ്ചി, ഉപ്പ്, ചിക്കൻ. ചിക്കൻ ഇതിൽ തരണമെന്ന് പറയട്ടെ, കുറച്ച് സമയം ഒന്ന് മൂടി കൊടുത്താൽ വേഗം വെന്ത് കിട്ടും. ഇത് തന്നെ തരണമെന്ന് വെന്തച്ചാൽ മതി. കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടെടുക്കാനുണ്ട്. ഇതേപോലെ എടുത്താൽ മതി ഉരുളക്കിഴങ്ങ്. ഇതെല്ലാം അടുത്തിൽ തന്നെ വരട്ടെ. അപ്പൊ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സോസ് വെച്ചെടുക്കാം. ടൊമാറ്റോ സോസ്, കുറച്ച് സോയ സോസ് വെച്ചെടുക്കാം. ഇതെല്ലാം ചേർത്തെടുക്കാം. ഇതേപോലെ രണ്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിൻ്റെ അരികൊന്ന് മുറിച്ചെടുക്കാം. ഈ അരിക്ക് കളയാനുള്ള ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കട്ടോ. പിന്നെ ബ്രെഡ് പുഡിംഗ് ആണെങ്കിൽ ഉണ്ടാക്കാൻ എടുക്കാം. പൊടിച്ചിട്ടെടുക്കാം, ഇത് കളയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് പരത്തി കൊടുക്കാം. രണ്ടെണ്ണം ഒപ്പം വെച്ചിട്ടാണ് പരത്തിയെടുക്കുക. കുറച്ചിട്ട് പരത്തിയെടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ടുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു സാധാരണ എന്തെങ്കിലും പാത്രം, വട്ടത്തിലുള്ള പാത്രം എടുത്താൽ മതി. ഇതൊന്നും കളയണ്ട, ഇത് നമുക്ക് ആവശ്യമുണ്ട്. എന്താ ഇതുപോലെ ഞാൻ രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ട് പരത്തിയെടുക്കണേ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. രണ്ട് മൂന്ന് കോഴിമുട്ട അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് അരച്ചിട്ടുണ്ട്. ഇതിന് മുക്കി കൊടുക്കാം.
അതില് മുട്ടയിൽ നന്നായി മുക്കി കൊടുക്കുക. പിന്നെ നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായി ബ്രെഡ് ക്രംസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതിനെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണം. ഇതുപോലെ പൂരി പോലെ കൊണ്ടി വരും. നല്ല പൂരി പോലെ കൊണ്ടുവരും. ഇതെടുക്കാം, നല്ല ഇതേപോലെ പൊരിച്ചെടുത്താൽ മതി. ഇപ്പൊ നമ്മളിത് പൊരിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലൊക്കെ കുറച്ച് സോസ് വെച്ച് കൊടുക്കാം. മയണൈസ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ചട്ടിണി ഉണ്ടെങ്കിൽ അതായാലും മതി, ഗ്രീൻ ചട്ടിണി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. എന്താണ് നമുക്ക് ടേസ്റ്റ് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വെച്ച് നോക്കാം. ഇതിലേക്ക് ചിക്കൻ വെച്ച് നോക്കാം. പോക്കറ്റ് അല്ലേ, ഇതാണ് ബ്രെഡ് പോക്കറ്റ്. ചിക്കനോ മുട്ടയോ എന്ത് വെച്ചിട്ടുണ്ടാക്കാം, പച്ചക്കറി മറ്റേ വഴുതനങ്ങ ഉരുളക്കിഴങ്ങ എല്ലാം വെച്ചുണ്ടാക്കാം. കണ്ടോ, അതുപോലെ നമുക്ക് ഒരെണ്ണത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ കിട്ടും. അതിനാണ് രണ്ടെണ്ണം വെച്ചിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പം മരിഞ്ഞ് വരുമ്പോൾ നല്ല പൂരി പൊരിച്ച പോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് എന്തെങ്കിലും ലാറ്റീവ്സ് വെച്ചു കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ, വെച്ചു കൊടുത്തേ ഉള്ളൂ. ഇതിൽ ഞാൻ സോസ് വെച്ചിട്ടില്ല. ഇതിൽ സോസ് ഇട്ടിട്ടുണ്ടല്ലോ ചിക്കനില്. മല്ലിയില നല്ലതല്ല, കുറച്ച് മല്ലിയില വെച്ചേക്കാം. നമ്മളെ കണ്ണിനൊക്കെ നല്ലതാ മല്ലിയില. രണ്ടു മൂന്നെണ്ണം കൂടി ഉണ്ട്, അതിന് ഞാൻ വെച്ചെടുക്കാം. കണ്ടോ, നമ്മൾ ബ്രെഡ് പോക്കറ്റ് ഒക്കെ അവിടെ കൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. ഇപ്പം ചിക്കൻ വെച്ചിട്ട്, മുട്ട വെച്ചിട്ട്, വെജിറ്റബിൾ വെച്ചിട്ട്, എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് അമർത്തിയിട്ട് പരത്തി എടുത്താൽ മതി.
ഇനിയിപ്പോ ഇത് ചില സമയത്ത് ചില ബ്രെഡ് പൊട്ടിപ്പോവും. അപ്പൊ ഒന്ന് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടുപൊള്ളിച്ചിട്ട് എടുത്തിട്ട് പരത്തിയാൽ മതി, അപ്പൊ പിന്നെ പൊട്ടുകയില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ട് ഒന്ന് വിട്ടു പോരുകയാണെങ്കിൽ വീണ്ടും ഒന്ന് പരത്തി കൊടുത്താൽ മതി, അപ്പം നന്നായി സെറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.